യേശുവിൻ്റെ പാദത്തിലേക്ക് എന്ന പരമ്പരയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ സുവിശേഷ ചിന്ത പരമ്പരയിലേക്ക് നിങ്ങളേവരെയും കൃത്യനാമത്തിൽ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ മർക്കോസ് ഇത് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ യേശു കഫർന്ന് ഹൂമിലേക്ക് പോയി പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നാം വാക്യം ഇരുപത്തി മൂന്നാം വാക്യത്തെ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചാണ് ഈ ധ്യാനം തുടരുവാൻ താല്പര്യപ്പെടുന്നത് അവരുടെ മധ്യത്തിൽ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു നമ്മളുടെ ചിന്താവിഷയം വളരെ ലളിതവും സ്പഷ്ടവുമാണ് പള്ളിയിൽ അശുദ്ധാത്മാവ് ഇത് നാം പ്രത്യേകം ചിന്തിക്കേണ്ടതിൻ്റെ ഒരത്യാവശ്യം ഇന്ന് നിലനിൽക്കുന്നു എന്നത് പ്രത്യേകമായി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതായി ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായി നാം അറിയുന്ന പല കാര്യങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു ദുഃഖകരമായ ഭീതി ജനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് പള്ളിയിൽ അശുദ്ധാത്മാവ് എന്നുള്ളത് എന്നാൽ നമ്മളുടെ ധാരണ നേരെ മറിച്ചാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തുത്തിൻ്റെ പരിശു ശുശ്രൂഷയിൽ കൂടെ ഇങ്ങനെയുള്ള പതിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അനാവരണം ചെയ്ത് നമുക്ക് ഒരറിവ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ അറിവിനെ വേണ്ടതുപോലെ തിരിച്ചറിയുവാനോ പ്രയോജനപ്പെടുത്തുവാനോ ക്രിസ്തീയ സഭയ്ക്കോ സമൂഹത്തിനോ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിൽ സാധിച്ചില്ല എന്ന ഒരു വലിയ വലിയ വീഴ്ച വലിയ ദുഃഖകരമായ യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ രണ്ടാമത്തെ പരീക്ഷയിൽ സാത്താൻ അവനെ എരുസലേം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടു നിർത്തിയെന്ന് നാം വായിക്കുന്നു എരുസലേം ദേവാലയമാണെങ്കിലും ഏത് ദേവാലയമാണെങ്കിലും ഏത് സിനഗോഗാണെങ്കിലും അവിടെ അശുദ്ധാത്മാവുണ്ട് അശുദ്ധാത്മാവിന് പ്രവേശനമില്ലാത്ത ഒരു ആരാധനാലയവുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിലൊരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ചിന്തോദ്വീപകമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് ദൃശ്യമാണ് ഇയോബിൻ്റെ പുസ്തകം നോക്കുമ്പോൾ സാത്താൻ ദൈവ സന്നിധിയിൽ തന്നെ കടന്നു ചെന്നിട്ട് ദൈവത്തിൻ്റെ പ്രിയ വൃത്യനായിരുന്ന ഇയോബിനെ സാക്ഷാൽ നീതിവാനായി ദൈവം തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയ ഇയോബിനെതിരെ ആരോപണമുന്നയിക്കത്തക്കവണ്ണം ദൈവസന്നദ്ധിയിൽ സാത്താൻ കടന്ന് പറ്റി എന്ന് നാം വായിക്കുന്നുണ്ട് അതുകൊണ്ട് നാം പൊതുവേ കാത്തു സൂക്ഷിക്കുന്ന ചില ധാരണകൾ വീണ്ടും ഒന്ന് അവലോകനം ചെയ്യുക പരിശോധിക്കുക വളരെ ആവശ്യമാണ് സഭയിൽ ചേർന്ന് വന്നത് പള്ളിയിൽ ആരാധനയ്ക്ക് പോയതുകൊണ്ടോ ആരാധിച്ചതുകൊണ്ടോ അശുദ്ധാത്മാവ് നമ്മെ സമീപിക്കുന്നില്ല നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ എൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്നില്ല എന്ന് കണക്കാക്കുവാൻ അല്ലെങ്കിൽ ധരിക്കുവാൻ അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വളരെ സ്പഷ്ടമായി ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ അപ്പോൾ ഇരുപത്തി മൂന്നാം വാക്യം ഞാൻ വീണ്ടും വായിക്കുകയാണ് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു നാം മുൻപോട്ട് കടന്ന് ചിന്തിക്കാം ഈ അശുദ്ധാത്മാവുണ്ടായിരുന്ന മനുഷ്യൻ ആ പള്ളിയിൽ ദീർഘകാലം ആരാധനയിൽ പങ്കെടുക്കുന്നവനാണ് തുടർച്ചയായി എല്ലാ ശബത്ത് നാളിലും എല്ലാവരെയും പോലെ വിശ്വസ്തനായി ഈ മനുഷ്യനും ആരാധനയിൽ പങ്കെടുക്കുവാൻ ആ പള്ളിയിൽ എത്തിയിരുന്നു അതിൽ നാം മനസ്സിലാക്കേണ്ടത് അശുദ്ധാത്മാവും വളരെ കൃത്യമായി തുടർച്ചയായി മുടക്കം വരാതെ പള്ളിയിൽ ആരാധിച്ചു പോരുന്നു എന്നതാണ് അല്ലെങ്കിൽ ആരാധന ആരാധനാ മധ്യേ സന്നിഹിതമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നാം പള്ളിയുടെ ജീവിതത്തെ പ്രവർത്തനത്തെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു യാഥാർത്ഥ്യത്തിനൊരു മാർജിൻ ഇട്ടുകൊണ്ട് വേണം ചിന്തിക്കുവാൻ പള്ളി മധ്യത്തിൽ അശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും നിശ്ചയം പിന്നെ നാം മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം എന്തുകൊണ്ടാണ് കാലങ്ങളായി തുടർച്ച മുടക്കില്ലാതെ ഈ പള്ളിയിലെ ആരാധനയിൽ ഒരു വ്യക്തിയിൽ കൂടെ ഭാഗവാക്കായിരുന്ന അശുദ്ധാത്മാവിന് കർത്തവ യേശുക്രിസ്തുവിൻ്റെ പ്രവേശനത്തോടെ അസഹനീയമായ ശ്വാസമുട്ടലുണ്ടായത് അലറി വിളിച്ച് കേണപിക്ഷിക്കത്തക്ക കേണം അശുദ്ധാത്മാവിനെന്തു പറ്റി അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മീയമായ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു കർത്താവായ യേശുക്രിസ്തു കടന്നു വരുന്ന ആ നിമിഷം വരെയും ഈ അശുദ്ധാത്മാവ് അവിടെ വസിച്ചിരുന്നു പ്രാർത്ഥനാമധ്യേ സന്നിഹിതനായിരുന്നു എന്നത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല അല്ലെങ്കിൽ മറിച്ചു പറഞ്ഞാൽ ഈ അശുദ്ധാത്മാവിന് അവിടെ പള്ളിയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പുരോഹിതൻ്റെ സാന്നിധ്യമോ പള്ളിയിൽ ചുമതലയോടിരുന്ന കൈക്കാരൻ്റെയോ കമ്മിറ്റി അംഗങ്ങളുടെയോ സാന്നിധ്യമോ പള്ളിയിലെ നെടുംതൂണെന്നവകാശപ്പെട്ടുകൊണ്ടിരുന്ന ആളുകളുടെ സാന്നിധ്യമോ ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല അവരുടെ മധ്യത്തിൽ വളരെ സന്തോഷത്തോടെ യാതൊരല്ലലുമില്ലാതെ വിലസുന്ന ഒരവസ്ഥയിലായിരുന്നു അശുദ്ധാത്മാവ് എന്നാൽ ഈ അശുദ്ധാത്മാവ് ഉണ്ട് എന്ന യാഥാർത്ഥ്യം പോലും വെളിപ്പെട്ടു വരണമെങ്കിൽ വ്യത്യസ്തമായ അതായത് ആത്മീകമായ ഗാംഭീര്യമുള്ള ആത്മീയ അധികാരമുള്ള ഒരു വ്യക്തിത്വം ആ സാഹചര്യത്തിലേക്ക് പ്രവേശിക്കണം ആ അവസ്ഥയിലേക്ക് കടന്നുവരണം ആ പള്ളിയിൽ സന്നിഹിതനാകണം എന്നതാണ് ആവശ്യം അപ്പോൾ അതുവരെയും വളരെ സമാധാനമായ ആരാധന മുൻപോട്ട് പോയി ഇതാ യേശു കടന്നു വന്നതോടുകൂടെ ആരാധന അലങ്കോലപ്പെട്ടു നമുക്കറിയാം ഒരാരാധനാ മധ്യേ ഒരുത്തൻ അലറി വിളിച്ചു കൂവി നിലത്തു വീണുരുണ്ട് യേശുവിനോട് യാജിക്കുന്ന ഒരവസ്ഥ വന്നാൽ ആരാധന അലങ്കോലപ്പെടും നിശ്ചയമില്ല അപ്പം അങ്ങനെ യേശു കടന്നതുകൊണ്ട് ഇപ്പോൾ പള്ളിയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ സംഭവിച്ചത് എന്താണ് ഞായറാഴ്ചത്തെ അല്ലെങ്കിൽ ശബത്ത് നാളിൽ ലേഹൂദൻ്റെ ശബത്ത് ഞായറാഴ്ച ആയിരുന്നില്ല യേശു കടന്നു വന്നതുകൊണ്ട് ശബത്തിലെ ആരാധന മുടങ്ങി ഇത് മാത്രമേ സഭയ്ക്ക് അവിടെ ഇരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് നമുക്കറിയാം ഈ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വ്യക്തിയുടെ അരിഷ്ടതയെ തിരിച്ചറിയുവാൻ അവിടെ ആരാധിച്ച സഹവിശ്വാസികളിൽ ആർക്കും കഴിഞ്ഞില്ല പുരോതിന് കഴിഞ്ഞില്ല അപ്പോൾ നാം ആരാധന എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നതും ഇത് തന്നെയാണ് നാം ഞായറാഴ്ചയിൽ പോകുന്നു എന്തിനു വേണ്ടി പോകുന്നു നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്ന ആവശ്യമായ ആത്മീയ മതറാശനും കൊണ്ട് വിഭവനങ്ങളിലേക്ക് തിരിച്ചു പോരുക എന്നതിനപ്പുറത്ത് സഹവിശ്വാസികളുടെ അവസ്ഥ എന്താണെന്നോ അതിലെനിക്ക് എന്തെങ്കിലും ചുമതലയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു ആത്മീയത നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നില്ല എന്നത് അധികം വാദിക്കേണ്ട കാര്യമൊന്നുമല്ല അങ്ങനെ ആളുകൾ ആരാധനയ്ക്കായി ഈ ദേവാലയത്തിൽ അന്ന് എല്ലാ ശബത്ത് നാളിലും കൂടി വന്ന് ആരാധിച്ചതുകൊണ്ടാണ് അവിടെ മധ്യത്തിൽ അരുഷ അശുദ്ധാത്മാവ് ബാധിച്ച് അരിഷ്ടത അനുഭവിച്ച് വീർപ്പ് കഴിയുന്ന ഒരു മനുഷ്യ ജീവിതമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് കഴിയാതെ പോയത് വളരെ ഒരു യാഥാർത്ഥ്യം ഇതാണ് നാം ആരാധിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണടഞ്ഞു പോവുകയാണ് നമ്മുടെ മതം കൊണ്ട് നാം അന്ധരായി തീരുകയാണ് യേശു പറഞ്ഞു ഞാൻ അന്ധന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നവനാണ് അങ്ങനെ പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ നാം സത്യ ആരാധന ആലയങ്ങളിൽ നടത്തുമ്പോൾ അതിൽ കൂടെ നാം ആകെ ആർജിക്കുന്നത് സഹവിശ്വാസികളുടെ പോലും അവസ്ഥ കാണാൻ കാണാൻ കഴിയാത്ത വിധത്തിൽ നാം അന്ധരായി പോകുന്നു എന്നതാണ് നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നാം അന്ധരായിത്തീരുന്നു നമ്മുടെ കണ്ണു തുറക്കുവാൻ കർത്താവിന് പോലും കഴിയാത്ത വിധത്തിൽ നാം ഇത് ഇറക്കി അടച്ചു അടച്ചുവച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ വിശ്വാസികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമേ ഇങ്ങനെയുള്ള സ്വാർത്ഥപരമായ അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ട് മാത്രം ഓടുന്ന ഈ ഒരു രീതി ഈ ഒരു മത ആരാധനാ രീതി പുരോഹിത വർഗം നന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പുരോഹിത സമീപനത്തിൽ വ്യക്തികളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമേ പ്രവർത്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ വ്യക്തികളെ എങ്ങനെയെങ്കിലും പ്രീതിപ്പിച്ച് അവരുടെ സപ്പോർട്ട് നേടി അങ്ങനെ കൂട്ടത്തെ ഒരു പള്ളിയിലെ അംഗങ്ങളെ ഒന്നായി നിർത്തി പിന്നെ നിലവിലിരിക്കുന്ന ധാരണകൾക്കനുസരിച്ച് ഒന്നിൽ പണി വലുതാക്കി പള്ളി വലുതാക്കി പണിതു അല്ലെങ്കിൽ ഹോൾ പണിയിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അഭ്യാസം കാണിച്ചു ഇങ്ങനെ നാടുകൾ കഴിക്കുന്നതിനപ്പുറത്ത് യേശു യഥാർത്ഥത്തിൽ നൽകിയ ഒരു ദർശനം എൻ്റെ കുഞ്ഞാടുകളെ നിങ്ങൾ പോറ്റുവീൻ അത് അതിൽ തന്നെ ഒരു വിഷയമാണ് പിന്നൊരു അവസരത്തിൽ ചിന്തിക്കാം അപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തൊരു സമീപനം ഇന്നത്തെ പുരോഹിത സംസ്കാരത്തിൽ തികച്ചുമില്ല എന്നത് പറയുവാൻ സന്തോഷമില്ല പക്ഷേ ഞാൻ നിർബന്ധിതനാണ് അതുകൊണ്ട് തന്നെ അശുദ്ധാത്മാവ് ബാധിച്ച് മുട്ടി കഴിയുന്ന അനേകം ആളുകൾ നമ്മ നമ്മുടെ മധ്യത്തിൽ ഞായറാഴ്ചകൾ തോറും കൂടെ വന്നിരുന്ന് ആരാധിക്കുന്നുവെങ്കിലും അവിടെ അവസ്ഥ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല നമ്മുടെ ആരാധനയിൽ അശുദ്ധാത്മാവ് സന്തുഷ്ടനാണ് ഒരു പ്രയാസവുമില്ലാതെ സുഖമായി നമ്മുടെ ഇടയിൽ ഞായറാഴ്ച തോറും ഇരുന്ന് സന്തോഷിച്ച് നമ്മുടെ കൂടെ പാട്ടുപാടി കൈയടിച്ച് ഒരു പക്ഷേ സത്യകർമ്മവും കൊണ്ടാണ് ഈ അശുദ്ധാത്മാവ് പോകുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ദുഃഖകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്ന ചിന്ത ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു പള്ളിയിൽ ഒരശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഈ രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് നാം നേടിയെടുത്തത് ഒരു പള്ളിയിൽ അനേകം അശുദ്ധാത്മാക്കളുള്ള മനുഷ്യരുണ്ട് എന്ന് മാത്രമല്ല അതല്ല പ്രശ്നം പിന്നെയോ ഇന്ന് പള്ളിയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവർ അശുദ്ധാത്മാവുള്ളവരാണ് എന്ന യാഥാർത്ഥ്യമാണ് ഒരു ചെറിയ സംഭവം മാത്രം നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ സമയത്ത് ഉദ്ധരിക്കട്ടെ ഒരു സ്ത്രീയുടെ കൺഫഷൻ അവളുടെ പാപമേറ്റു പാപമേറ്റുപറച്ചിൽ കൂടെ ആർജിച്ച അറിവ് ദുരുപയോഗപ്പെടുത്തി ചില പുരോഹിതന്മാർ അവളെ ശാരീരികമായി ചൂഷണം ചെയ്ത സംഭവം നമുക്കെല്ലാവർക്കും അറിയാം അവർ ഞായറാഴ്ച തോറും ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവരാണ് ആ ആരാധനയിൽ അശുദ്ധാത്മാവ് വസിക്കുന്നില്ലയോ നാം ആലോചിക്കണം വചനം പറയുന്നു മർക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ സഭകളെ നമ്മുടെ പള്ളികളെ പറ്റി ചിത്രീകരിക്കേണ്ടി വന്നാൽ ഇതിന് പകരം എന്ത് പറയപ്പെടും എന്ന ഭീതിയോടെ നാം ചിന്തിക്കേണ്ട കാലമാണിത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഉള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ എത്ര അശുദ്ധാത്മാക്കൾ ഉണ്ട് എന്ന് അനുഭവം കൊണ്ട് ആളുകൾ അറിയുന്നുണ്ട് ഞാൻ മർമ്മഭേദകമായ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ കണ്ടു അത് ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ ആണ് ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ട് ആ മനുഷ്യനെ പറ്റിയുള്ള എൻ്റെ ബഹുമാനം ആകാശത്തോളം ഉയർന്നു ആ മനുഷ്യൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ എനിക്ക് തോന്നി അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ ഈ ഒരു സംഭവത്തിൽ എൻ്റെ കുടുംബം നശിച്ചു പക്ഷേ എൻ്റെ ഭാര്യയോട് ക്ഷമിക്കാൻ ഞാൻ ഇന്നും തയ്യാറാണ് അവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എൻ്റെ ഈ നരകതുല്യമായ യാതനയിൽ എൻ്റെ സഭ എൻ്റെ കൂടെ നിൽക്കുന്നില്ല സഭ കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിക്കുവാനും അവർക്ക് കൂടുതൽ ആത്മധൈര്യം നൽകുവാനുമാണ് ശ്രമിക്കുന്നത് ഞാൻ ഒറ്റപ്പെട്ടവനാണ് എല്ലാവരും എന്നോട് പറയുന്നു നീ ഇതിൽ നിന്ന് പിന്മാറണം ഇത് സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് കടന്നു പോകരുത് നീ ഒറ്റപ്പെട്ടു പോകും സഭ കരുത്തുള്ളതാണ് പണമുണ്ട് സ്വാധീനമുണ്ട് ശക്തിയുണ്ട് അതിനെ ചെറുത്തു നിൽക്കുവാൻ നിനക്ക് കഴിവില്ല പക്ഷേ മുറിവേൽക്കപ്പെട്ട ആ മനുഷ്യൻ പറയുന്നു ഞാൻ സത്യമന്വേഷിക്കും ഞാൻ നീതി അന്വേഷിക്കും അതിനുവേണ്ടി മരിച്ചു വീണാൽ പോലും ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ബഹുമാനം കൊണ്ട് നിറഞ്ഞുപോയി ഞാൻ അവസാനിപ്പിക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്താവായ ക്രിസ്തു ഒരു പള്ളിയിൽ കടന്നു നിന്നപ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇന്നാണെങ്കിലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ന്യൂസ് ഐ ഫോർ ട്രൂത്ത്